മന്ത്രിസഭയിൽ കേറി തുണി പൊക്കും, മന്ത്രിസഭയിൽ കേറി തെറി പറയും, മന്ത്രിസഭയിൽ കേറി നിറം പറയും, ജാതി പറയും. എന്തല്ലേ, എന്തൊക്കെ ഈ മന്ത്രിസഭയിൽ നടക്കുന്നത്? ആരാ പറഞ്ഞത് പൊളിറ്റിക്സ് ബോറാണെന്ന്? എന്തോ അടിപൊളി പരിപാടിയാണെന്ന് അറിയുമ്പോൾ. നമുക്ക് സീരിയൽ വേണ്ട, നമുക്ക് സിനിമ വേണ്ട, സ്പോർട്സ് വേണ്ട, വേറെ കോമഡി പരിപാടികൾ ഒന്നും വേണ്ട. മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവ് അങ്ങോട്ട് കണ്ടോണ്ടിരിക്കുക, ചിരിച്ച് 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 നമ്മളൊരു വഴി കേൾക്കും. വേറെ ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. ജീവിതത്തിൽ പണ്ടാരം അടങ്ങിയിരിക്കുന്നവൻ പോലും മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ തോന്നും. കാരണം ഇത്രയും വലിയ മണ്ടന്മാരും തോൽവികളും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അത് നമ്മളെ ഭരിക്കുന്നുണ്ട്. അപ്പോ പിന്നെ എന്തുകൊണ്ട് ഈ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നമ്മൾ ജീവിച്ചു കാണിക്കും. അതായത് ഇവര് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങൾ, ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് പോലെ പണ്ടത്തെ വിജയൻ അല്ല ഇപ്പോഴത്തെ വിജയൻ, പണ്ടത്തെ വിജയൻ വാളിന്റെയും തീയുടെയും നടുക്കൂടെ ഓടിപ്പോയ അടിപ്പോയ എന്നൊക്കെ പറയും. അപ്പൊ ഇത് കണ്ടിട്ട് ഓപ്പോസിറ്റ് ആൾക്കാർ പറയും, പണ്ടത്തെ വിജയനായാലും പേടിയില്ല, ഇപ്പോഴത്തെ വിജയനായാലും ഞങ്ങൾക്ക് പേടിയില്ല. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ തുണിപൊക്കായി എടുത്തേറായി, പിന്നെ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന സ്പീക്കർ, പുള്ളിക്ക് പിന്നെ പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ല, അല്ല സ്പീക്കർ ആണ് കേട്ടോ നേരം പോകുക. ഇപ്പൊ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, MM മണി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറഞ്ഞൊരു കാര്യം കേട്ടു നോക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ കണ്ട ശ്രീകൃഷ്ണന്റെ നിറവാണ് പുള്ളിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ പണിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാ അദ്ദേഹത്തിന്റെ വരി. അതാ അതുകൊണ്ടാണ് പോയിന്റ് ഓഫ് ഓർഡറും ഞാൻ വേണമെന്നില്ല, ഞാൻ എന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. MM മണി സാർ പറഞ്ഞത് കേട്ടല്ല, ശ്രീകൃഷ്ണന്റെ നിറവും ശ്രീകൃഷ്ണന്റെ സ്വഭാവവും ആണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്. ഈ ശ്രീകൃഷ്ണന്റെ നിറം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സ്വഭാവം എന്താ ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇത് കേട്ടിട്ട് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താ മറുപടി പറയുന്നതെന്ന് നോക്കാം. നോക്കു നോക്കു നോക്കു. ശ്രീ MM മണി ഏത് പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പക്ഷേ പറയുന്ന വാക്കുകൾ കടന്ന് 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 വല്ലാതെ പോവുകയാണ്. സാർ ഒരു കാര്യം പറയാം, അദ്ദേഹം പറഞ്ഞു എനിക്ക് കറുത്ത നിറമാണ്, അദ്ദേഹത്തിന് നല്ല വെളുത്ത നിറമായത് കൊണ്ട് ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. സാർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ല ഞാൻ അതിലല്ലേ പറയുന്നത്, എന്നെ കുറിച്ച് വ്യക്തിപരമായ പരാമർശനത്തെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോ? കേട്ടില്ലേ, ഒന്നാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കം പോലെ, നീ പോടാ പറ്റി, ഇനി നീ എന്നെ കരമ്പാന് വിളിച്ചല്ലേ, നീ പോടാ തടിയാന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനെക്കാട്ടിലും ആ പിള്ളേർക്ക് ഇതിലും വിവരം കാണും. ഇത്രയും പ്രായമുള്ള മനുഷ്യര്, വലിയ നേതാക്കന്മാര് വന്നിരുന്ന് മന്ത്രിസഭയിൽ ഇരുന്ന് പറയുന്ന കാര്യമാണ് നീ കറുത്തത, ബോബഡി ഷേമിങ്. ഇവരൊക്കെ പരസ്പരം കുറ്റം പറയാനും തെറി പറയാനും അടിയിടാനും വേണ്ടിയിട്ടാണ് അതിനകത്തോട്ട് പോകുന്നത്, അല്ലാതെ നമ്മളെ ഗുണപ്പെടുത്താനല്ല. അപ്പം ഇങ്ങനെയുള്ളവർ ഈ പൊളിറ്റിക്സിൽ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് കേരള പൊളിറ്റിക്സ് ഇങ്ങനെ വശം കെട്ട് പോയത്. ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി കാണും ഇതൊക്കെ ഏതായിട്ടാണ്. എനിക്ക് പറയാനുള്ളത് ഈ മന്ത്രിമാരെന്ന് പറയുന്ന സാധനങ്ങളെ എടുത്ത് നെഞ്ചത്തോട്ട് വെക്കുമ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമല്ലാതെ വേറെന്തെങ്കിലും കൂടെ ടെസ്റ്റ് വെക്കുക. ഈ PSC ഇത് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പൊ ഇവർക്കും എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും എക്സാം എന്തെങ്കിലും വെക്കുക. ഇനിയിപ്പോ എക്സാം വെച്ച് കയറിയാൽ എല്ലാം അങ്ങ് നല്ലവന്മാരാണോന്നില്ല, പഠിച്ച കള്ളന്മാരുണ്ട്, നല്ല വിദ്യാഭ്യാസവും നല്ല വിവരവും ബുദ്ധിയുള്ള കള്ളന്മാരുണ്ട്. അപ്പൊ അത് വിട്, എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾക്ക് ഒരു ഒരു അറുതി വരും. അല്ലാതെ ഇമാരി ബോധമില്ലാത്തവരൊക്കെ നമ്മൾ സഹിക്കേണ്ട നമ്മുടെ ഒരു അവസ്ഥ എന്നാലും ചോദിക്കുക, കോമഡി എന്നുള്ളതാ റേസിസം പറഞ്ഞു കളിക്കുക നേതാക്കന്മാരാ. എന്നിട്ട് ഇവരാണ് തിരുവോര പ്രസംഗങ്ങളിൽ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ നിറമേ ഉള്ളൂ, ചോരയുടെ നിറം, ഞങ്ങൾ ഇതൊക്കെ പണ്ടേ തുടച്ചു മാച്ച് നാട്ടിൽ നിന്ന് കളഞ്ഞതാണ്, ഇതൊന്നും ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചു വെക്കില്ല എന്ന് പറയുന്നത്. ഇവരുടെ നിറം എന്താണെന്നും കൂടി ഇവർ ചിന്തിക്കണ്ടേ? എന്നിട്ട് വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഒന്ന് പറയാനായിട്ട്. ഇനിയിപ്പോ വെളുത്ത നിറമാണെങ്കിലും കറുത്ത നിറമാണെങ്കിലും കറ നിറത്തെ പറ്റിയൊക്കെ പറയാ, അവിടെ ബോധമുണ്ടോടെ? LKG പഠിക്കുന്ന പിള്ളേർക്കറിയാലോ അതൊക്കെ ഇപ്പൊ തെറ്റാണെന്ന്. എന്തായാലും ഇതിനെയൊക്കെ ഏത് രീതിയിൽ എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കുമെന്ന് എപ്പോഴേലും ഒക്കെ പ്രതീക്ഷിക്കാം, അല്ലാതെ എന്തോ പറയാനാ. സഹിക്കേണ്ടത് പാവം ജനങ്ങൾ.